വളരെ വ്യക്തമാണ്. ഈ കേസ് ആരംഭിച്ച ഘട്ടം മുതൽ കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തോടൊപ്പം തന്നെ പല മാധ്യമ സുഹൃത്തുക്കളുമൊക്കെ ഇതുമായി നടത്തിയിട്ടുള്ള വിലയിരുത്തലിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപമായി ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ കാര്യത്തിലുണ്ട് എന്ന വ്യക്തമായ ആക്ഷേപത്തെ സ്ഥിരീകരിക്കുന്നതാണ് ഇന്ന് NIA കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ശ്രീ ജോപോൾ സമർത്ഥിച്ച ഒരു കാര്യം, ഒരുപക്ഷേ അത് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായാണ് അദ്ദേഹം ആ കാര്യത്തെ സംബന്ധിച്ചപ്പോൾ വാദമുഖം ഉയർത്തുന്നത്. അതിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ആളല്ല, പക്ഷേ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാരണം സ്വപ്ന സുരേഷ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്തൊരു വീഡിയോ ക്ലിപ്പിംഗ് ഒരു ചാനലിലൂടെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംപ്രേക്ഷണം ചെയ്തിരുന്നു. ആ സംപ്രേക്ഷണം ചെയ്ത വീഡിയോ ക്ലിപ്പിംഗ് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ M. ശിവശങ്കറിനെയോ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതുപോലെ തന്നെ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അവർ ഒളിവിലിരുന്ന ഘട്ടത്തിൽ അവർ പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്ക് വേണ്ടി ദൃശ്യമാധ്യമ സംപ്രേക്ഷണത്തിലൂടെ പുറപ്പെടുവിച്ചത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിഭാഷം അഭിഭാഷകനായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ജോപോൾ അദ്ദേഹത്തിന് തൻ്റെ കക്ഷിയുടെ വാദമുഖങ്ങളെയും കക്ഷിയുടെ കേസിനെയും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഇൻറ്റിഗ്രിറ്റിയാണ്. അതിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ തയ്യാറല്ല, തീർച്ചയായിട്ടും അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇപ്പോൾ വിനു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലുമായി വിനു നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാഷ്വലായി പറഞ്ഞ പരാമർശമാണ്. അത് നേരത്തെ അദ്ദേഹം അഡ്വക്കേറ്റ് ജോൺ പോളും സമ്മതിക്കുന്നുണ്ട്. കാഷ്വൽ അസോസിയേഷൻ എന്നതായിരുന്നു മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത്. ഇപ്പോൾ ക്ലോസ് അക്വൈൻ്റൻസ് വിത്ത് ദ അക്യൂസ്, ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈസ് ഹാവിംഗ് ദ ക്ലോസ് അക്വൈൻ്റൻസ് വിത്ത് ദ അക്യൂസ്ഡ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അസിസ്റ്റന്റ് സോളിസിറ്റർ അത് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, അതാണ് വളരെ പ്രസക്തമായി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ തെളിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതാണ് കുറ്റസമ്മത മൊഴി അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള മൊഴി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ അത് തന്നെ സീല് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഇപ്പോൾ തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശത്തെ സംബന്ധിച്ച് കോടതിയിൽ നടത്തിയ ഈ ഗവൺമെന്റിന് വേണ്ടി കേസ് വാദിക്കുന്ന അഭിഭാഷകൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ശ്രീ വിജയകുമാർ നടത്തിയ പരാമർശത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഡിസ്പ്യൂട്ട് നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് അഡീഷണൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പറയണ്ട, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ M. ശിവശങ്കരൻ അദ്ദേഹം ഈ കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾ ആരും വിചാരിച്ചാൽ നടക്കില്ല എന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നു. ഈ ഗവൺമെന്റിനെ ഒരു തരത്തിലും നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയില്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ദോഷവും ചെയ്യാൻ കഴിയില്ല, മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഇതിൽ ഇൻവോൾവ് അല്ല എന്ന് July 10 മുമ്പായി തന്നെ അവർ ജനങ്ങളോടെ പിടിക്കപ്പെടുന്നതിന് മുമ്പായി തന്നെ പറയുന്നു. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള അക്വൈൻ്റൻസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള കാഷ്വൽ അസോസിയേഷൻ, ഇനി ഇത് രണ്ടുമല്ല ബഹുമാനപ്പെട്ട അഭിഭാഷകൻ അദ്ദേഹം പിന്നെ വാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നേരത്തെ വിനു വായിച്ച് അവതരിപ്പിച്ച പാരാ 5 ഓഫ് ദ കൗണ്ടർ അഫിഡവിറ്റ് ഗിവൺ ബൈ ദ കസ്റ്റംസ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ കേസ് അന്വേഷിക്കുന്നത് NIA, കസ്റ്റംസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ ഏജൻസികൾ സംയുക്ത സഹകരണത്തോടുകൂടി അന്വേഷിക്കുന്ന സുപ്രധാനമായ ഒരു കേസെന്ന നിലയിൽ കസ്റ്റംസ് കൊടുക്കുന്ന കൗണ്ടർ അഫിഡവിറ്റും NIA കൊടുക്കുന്ന കൗണ്ടർ അഫിഡവിറ്റും ഒക്കെ പരസ്പരം ആലോചിച്ചിട്ടും ചർച്ച ചെയ്തിട്ടും ആയിരിക്കുമെന്നാണ് എൻ്റെ കേവലമായിട്ടുള്ള വിശ്വാസം. കാരണം ഒരു സംയുക്ത സംരംഭം എന്ന നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ കേസിൽ നടക്കുന്നത്. ആ കസ്റ്റംസ് സമർപ്പിച്ചിട്ടുള്ള പാരാ 5 മാത്രം മതിയല്ലോ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞതിനെ സാധൂകരിക്കാൻ സ്ഥിരീകരിക്കാൻ. ഞാനത് ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും വലിയ സ്വാധീനമുണ്ട്.
കേരള പോലീസിൽ അതിശക്തമായിട്ടുള്ള സ്വാധീനം അവർക്കുണ്ട്. മുൻകാലങ്ങളിലും സമാന സ്വഭാവത്തിൽ കേസുകൾ ഉണ്ടായപ്പോൾ പലരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേസിൽ നിന്ന് ഒഴിവാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ട പാരാ 5 ഓഫ് ദ അഫിഡവിറ്റ്, കൗണ്ടർ അഫിഡവിറ്റ്, അതുമാത്രം മതി ഇന്ന് കോടതിയിൽ NIA അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങളെ സ്ഥിരീകരിക്കാൻ, ദൃഢീകരിക്കാൻ, ന്യായീകരിക്കാൻ. ഇതിലും വലിയ ഒബ്സർവേഷൻ എന്താ വേണ്ടത്? ഇതല്ലേ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത്? ഇവർക്ക് നല്ല സ്വാധീനമുണ്ട്. എങ്ങനെയാണ് ജൂലൈ മാസം 5-ാം തീയതി ഇത്രയും കിലോമീറ്റർ ദൈർഘ്യം യാത്ര ചെയ്ത് ഇവർ ബാംഗ്ലൂരിലെത്തിയത്? കേരള പോലീസിൻ്റെ സഹായമില്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, കേരള പോലീസിൽ നല്ല സ്വാധീനം. അതുപോലെ തന്നെ ഭരണത്തിൻ്റെ അകത്തളങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നതിൻ്റെ തലേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ അവതാരങ്ങൾ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വരുമ്പോൾ അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് അതേ വാചകം പരോക്ഷമായി ഇന്നലെ കസ്റ്റംസ് 6-ാം തീയതി സമർപ്പിച്ചിട്ടുള്ള ഇന്ന് സമർപ്പിച്ചിട്ടുള്ള അവരുടെ കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇനി കാഷ്വൽ അസോസിയേഷൻ എന്നാണോ പറഞ്ഞത്, ക്ലോസ് അക്വൈൻ്റൻസ് എന്നാണോ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പേരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുമ്പോൾ പകൽ പോലെ വ്യക്തമാണ്, ഈ കേസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന അധികാരത്തെ, അധികാര കേന്ദ്രത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രവുമല്ലല്ലോ, നേരത്തെ ബഹുമാനപ്പെട്ട ജോ പോൾ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചില്ലല്ലോ. ഇതേ NIA അഭിഭാഷകൻ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ശ്രീ എം ശിവശങ്കരൻ ഈ കേസിനെ സംബന്ധിച്ച് നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് കസ്റ്റംസ് അധികൃതരെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിളിച്ചില്ല. അതും പറഞ്ഞതായി മാധ്യമങ്ങളിലൂടെ നമ്മൾ വാർത്തയിൽ കേട്ടു. അപ്പോൾ അവിടെയും വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ വളരെ നേരത്തെ തന്നെ ശ്രീ എം ശിവശങ്കരന് ഇത്തരത്തിൽ നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട ഒരു കള്ളക്കടത്ത് നടക്കുന്നു എന്നും അങ്ങനെ നടക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് സ്വപ്ന സുരേഷ് അത് വിട്ടുകിട്ടാൻ വേണ്ടി തന്നെ സമീപിച്ചു എന്നും ഒക്കെ തന്നെ മൊഴി പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ക്ലോസ് അക്വൈൻ്റൻസ് അല്ല, ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ നോളജ്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള നോളജ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതും രാജ്യത്തിൻ്റെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പ്രതിപുരുഷനായിട്ടുള്ള, നയതന്ത്ര രാഷ്ട്രീയ ഇടപെടലുകൾ പോലും നടത്താൻ മുഖ്യമന്ത്രി നിയോഗിച്ച മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഒരു നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ട് എന്ന കാര്യം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിലവിലുള്ള UAPA നിയമം സെക്ഷൻ 18 അനുസരിച്ച്, 18-ാം വകുപ്പ് അനുസരിച്ച് ഏതെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സ് കൺസീൽ ചെയ്താൽ, സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്റ്റ് ആയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഒരു ഒഫൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ആൾക്കാർ പ്രവർത്തിച്ചാൽ അവരും കുറ്റകരമാണ് അല്ലെങ്കിൽ ശിക്ഷാർഹമാണ് എന്ന് വ്യക്തമായി വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ NIA കോടതിയിൽ നിന്ന് നടന്ന നടപടികളെ സംബന്ധിച്ച് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പറഞ്ഞ കാര്യം ഡിസ്പ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന കാര്യം വിശ്വസിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരായി അവിടെ പങ്കെടുത്തവർ ഈ കാര്യത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു, സകല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തു. വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം അങ്ങനെയല്ല എന്ന്